ഈശോമിശിഹായുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു. ഈശോമിശിഹായി, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. അനന്തരം പീലാത്തോസിന്റെ അനുവാദത്തോടെ റാംസാക്കാരനായ യോസേപ്പ് ഈശോയുടെ മൃതദേഹം ഏറ്റെടുത്തു. 100 രാത്രോളം സുഗന്ധക്കൂട്ടുമായി നിക്കേദേമോസും അയാളുടെ കൂടെ വന്നിരുന്നു. യഹൂദരുടെ ആചാരം അനുസരിച്ച് കച്ചുകളും പരിമള ദ്രവ്യങ്ങളും കൊണ്ട് ശരീരം പൊതിഞ്ഞു. ഈശോയെ കുഴിച്ച് തറച്ചെടുത്ത് ഒരു തോട്ടവും അവിടെ ഒരു പുതിയ കല്ലറയും ഉണ്ടായിരുന്നു. ശാബദം ആരംഭിച്ചതുകൊണ്ടും കല്ലറ അടുത്തായിരുന്നുകൊണ്ടും അവർ ഈശോയെ അവിടെ സംസ്കരിച്ചു. അങ്ങ് എന്റെ ആത്മാവിനെ പാതാളത്തിൽ തള്ളുകയില്ല, അങ്ങേ പരിശുദ്ധൻ അഴിഞ്ഞു പോകുവാൻ അനുവദിക്കുകയുമില്ല. ഹല്ലേലൂയ. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കല്ലറ അനുഭവങ്ങളുണ്ട്. കനത്ത അന്ധകാരത്തിന്റെ, നിശബ്ദതയുടെ, ഏകാന്തതയുടെ, ശൂന്യതയുടെ, നിർവികാരിതയുടെ ഒറ്റപ്പെടുന്ന നിമിഷങ്ങൾ ചിലപ്പോൾ ദിവസങ്ങളാകാം, ആഴ്ചകളാകാം, മാസങ്ങളാകാം, ഏതാനും വർഷങ്ങൾ വരെ ആകാം. എക്സാംസിന് ഫെയിലാകുമ്പോൾ, ജോലിയില്ലാത്ത അവസരങ്ങളിൽ, കുടുംബത്തിൽ സാമ്പത്തികവും ആരോഗ്യപരമായ പ്രതിസന്ധികളും പ്രശ്നങ്ങളും കടന്നു വരുമ്പോൾ, നമ്മുടെ ചുറ്റുമുള്ളവർ, സഹോദരങ്ങൾ, ഫ്രണ്ട്സ്, ബന്ധുക്കള്, അയൽവാസികള്, ഇടവക ജനങ്ങള് ആരും നമ്മെ മനസ്സിലാക്കാത്തപ്പോൾ, നമ്മുടെ പ്രിയപ്പെട്ടവരെ എന്നേക്കുമായി നമ്മൾ നിന്ന് വേർപിരിയുമ്പോൾ, നാമും കല്ലറ അനുഭവങ്ങളിലൂടെ കടന്നു പോവുകയാണ് ചെയ്യുന്നത്. ഈശോ ഇവയെല്ലാം അതിജീവിച്ച് ഉദ്ധാനം ചെയ്തതുപോലെ നമ്മളും ഇവയെല്ലാം അതിജീവിക്കും. നാം തനിച്ചല്ല. ഹെബ്രിയ 4:15-16 പറയുന്നു, നമ്മുടെ ബലഹീനതയിൽ നമ്മോട് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. പിന്നെയോ, ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളും നമ്മെ പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണ് അവൻ. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരം ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം. അപ്പോൾ ഹബക്കൂക്ക് പ്രവാചകനെ പോലെ നമുക്കും പറയാൻ സാധിക്കും, അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും, മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും, ഒലിവ് മരത്തിൽ കായ്കൾ ഇല്ലാതായാലും, വയലിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും, ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും, കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും, ഞാൻ കർത്താവിൽ ആനന്ദിക്കും, എന്റെ രക്ഷനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും, കർത്താവായ ദൈവമാണ് എന്റെ ബലം. പക്ഷേ പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന എന്താണ്? ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും തകർച്ചകളും കടന്നു വരുമ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതം, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ഉപേക്ഷിക്കുന്നവരല്ലേ നമ്മളിൽ പലരും. ഈശോ വേണ്ട, പ്രാർത്ഥനാ ജീവിതം വേണ്ട, ഊദാശകള് വേണ്ട, ഇതും കൊണ്ടൊന്നും വലിയ കാര്യമില്ല എന്ന് പറയുന്നവരല്ലേ നമ്മളിൽ പലരും. നമുക്ക് നമ്മെ തന്നെ ഒന്ന് ആത്മശോധന ചെയ്ത് നോക്കാം. യഥാർത്ഥത്തിൽ നമ്മുടെ വിശ്വാസ ജീവിതം, പ്രാർത്ഥനാ ജീവിതം പാറമേൽ പണിതതോ മണൽത്തിട്ടയിൽ പണിതതോ എന്ന്. ഈ ഒരു നിമിഷം നിസ്സാര കാര്യങ്ങളെ പ്രതി ക്രിസ്തുവിലുള്ള വിശ്വാസം ഉപേക്ഷിച്ചു പോകുന്നവർക്ക് വേണ്ടി ഈ ഒരു സ്ഥലം നമുക്ക് പ്രത്യേകമായി ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കാം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8:35-38 വാക്യങ്ങളിൽ വിശുദ്ധ പൗലോസ്ലിഹ പറയുന്നത് പോലെ നമുക്കും പറയാൻ സാധിക്കണം, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ, മരണത്തിനോ, ജീവനോ, ദൂതന്മാർക്കോ, അധികാരികൾക്കോ, ഉയരത്തിനോ, ആഴത്തിനോ, ശക്തികൾക്കോ, മറ്റേതെങ്കിലും സൃഷ്ടികൾക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ കഴിയുകയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതെ, നമുക്കും ഈശോയോട് കൂടി ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ വിശ്വാസം അനുദിനം പ്രഖ്യാപിച്ച് അവിടുത്തോടു കൂടി ആയിരിക്കാം. ആവേ മരിയ.